हाय फ्रेंड्स वेलकम टू अवर चैनल विशेष सूखाइट विश्वसू अब ना इन वीडियो स्किन केयर चैलेंज मुपत्ति वीडियो आटो ना प्रावश्यू मुझे वीडियोस विचार कुछ रिक्वस्ट अभी इंक्लूड्डो नूटिको अब नाम षेर मुपत्ति वीडियो अब नाम षेर या चानल तुंगी आ वीडियो इटाई कमेंट अलग पेसनल कमेंट वरा दस वरा चेची स्किन्न इत्र हेलती आईट ना ग्लो आईटानु हेलपीन अब अंबे पर वेर क्यों अड़े फेस अधिकम पिंपल वह अब पीरियड्स समय आवे या मेडिसीन कणिने प्रॉब्लम माइग्रेन बुद्धिमुट അതിന്റെ ഫേസിൽ വരുന്ന മാറ്റം കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാം ഇവിടെ ചെറുതായിട്ടൊന്ന് തടിക്കും അതേപോലെ തന്നെ അത് നീരാണ് ട്ടോ നമ്മൾ എടുക്കുന്ന മെഡിസിൻ്റെ അതുകൊണ്ട് അതിന്റെ റിയാക്ഷൻ ആയിട്ട് ഫേസ് നിറയെ പിംപിൾസ് വരാറുണ്ട് അപ്പോൾ ഫേസിൽ മൊത്തം പിംപിൾസ് ആണ് ഇരിക്കുന്നത് ട്ടോ ഞാൻ ജസ്റ്റ് സൈഡിൽ ആയിട്ട് ഒരു പിക്ചർ നിങ്ങൾക്ക് കാണിക്കാം ഇപ്പോൾ ഉള്ള ഫേസ് എങ്ങനെയാണെന്ന് കുറച്ച് അധികം പിംപിൾസ് ഉണ്ട് പക്ഷേ എനിക്ക് പിംപിൾസ് മാർക്സ് ആയിട്ട് അധികം അങ്ങനെ നിൽക്കാറില്ല പെട്ടെന്ന് തന്നെ മാഞ്ഞു പോവാറുണ്ട് അതിനു വേണ്ടിയിട്ടുള്ള സ്കിൻ കെയർ നമ്മൾ ചെയ്യുന്നതുണ്ട് അപ്പോൾ എല്ലാവരും ചോദിക്കാറുണ്ട് എങ്ങനെയാണ് ചേച്ചിയുടെ അപ്പോൾ ആ ഒരു സമയത്ത് ഇതിനു മുന്നേ എനിക്ക് തലവേദന വന്നിട്ട് മെഡിസിൻ എടുത്ത സമയത്ത് ഫേസ് ഫുൾ ആയിട്ട് പിംപിൾസ് വന്നിട്ടുണ്ടായിരുന്നു ഇങ്ങനെയൊന്നും അല്ലായിരുന്നു ഇത് കുറവാണെന്ന് വേണമെങ്കിൽ പറയാം ഇവിടെയും ഇവിടെയൊക്കെ ഒരുപാട് പിംപിൾസ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു പിക്ചർ ഞാൻ ഈ സൈഡിലായിട്ട് കാണിക്കാം ആ സമയത്ത് എൻ്റെ ഫേസ് എങ്ങനെയായിരുന്നു എന്നുള്ളത് ഈ ഒരു ഭാഗത്തായിട്ട് കരിമങ്കല്ലം വന്നു അതുപോലെ തന്നെ നന്നായിട്ട് ടാൻ ആയിട്ട് ഫേസ് ഭയങ്കരമായിട്ട് ഡള്ളായിട്ട് എന്താ പറയുക ഞാൻ പോലും എൻ്റെ ഫേസ് ഇത് അങ്ങനെ ഒരു അവസ്ഥയിൽ എൻ്റെ ഫേസിന് ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല കാരണം അത്രത്തോളം ഫേസിന് ഒരുപാട് പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം ഞാൻ മാറ്റിയെടുക്കാനായിട്ട് എന്താണ് ചെയ്തതെന്നും അതുപോലെ തന്നെ എനിക്ക് വരുന്ന പിമ്പിൾസിൻ്റെ മാർക്സ് പെട്ടെന്ന് മാറാനും അതുപോലെ തന്നെ എനിക്ക് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് ടാൻ അടിക്കും നിങ്ങൾക്ക് അറിയാം ഞാൻ ടു വീലർ ഓടിക്കുന്ന വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ പോയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഫേസിലും കൈയിലൊക്കെ പെട്ടെന്ന് ടാൻ ആവും അപ്പൊ അതൊക്കെ മാറാനൊക്കെ ഞാൻ എന്താണ് ചെയ്യുന്നത് എന്നൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ ഞാൻ എങ്ങനെയാണ് എന്റെ ഫേസ് ഇത്ര ക്ലിയർ ആയിട്ട് നല്ല എന്താ ഗ്ലോയിങ് ആയിട്ടൊക്കെ സൂക്ഷിക്കണേ എന്നുള്ളതാണ് അപ്പൊ പിംപിൾസ് എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പൊ ഹോർമോണൽ ആയിട്ട് നടക്കുന്ന ചേഞ്ച് കൊണ്ടുണ്ടാവുന്നതാണ് അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും മെഡിസിൻ എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന റിയാക്ഷൻ കൊണ്ടൊക്കെ ആണ് നമുക്ക് പിംപിൾസ് വരുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ പിംപിൾസിനെ നമുക്ക് തടഞ്ഞ് നിർത്തുക എന്നുള്ളത് ഒരു എന്താ പറയാ ഒരു 50% മാത്രമേ വിജയിക്കാറുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അറിയാം പിമ്പിൾസിന് വേണ്ടിയിട്ട് ഞാൻ അധികം വീഡിയോസ് ഒന്നും ഷെയർ ചെയ്തിട്ടുണ്ടാവില്ല വളരെ ഒരു എനിക്ക് തോന്നുന്നു നമ്മുടെ കൈവിരലിൽ എണ്ണാൻ പറ്റുന്ന അത്ര വീഡിയോസ് മാത്രമേ ചിലപ്പോൾ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടാവും കാരണം ഞാൻ അധികം അത് ചെയ്യാറില്ല എനിക്കങ്ങനെ പൊതുവേ നാച്ചുറൽ റെമഡീസ് ഒന്നും വർക്കാവാറില്ല പിന്നെ എനിക്ക് വർക്കാവുന്ന നാച്ചുറൽ റെമഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നീമിൻ്റെ ഫേസ് പാക്ക് കുറച്ച് വർക്കായിട്ട് തോന്നാറുണ്ട് അങ്ങനെ വളരെ റെയറായിട്ടുള്ള ഇത് മാത്രമേ എനിക്കിങ്ങനെ വർക്കാവാറുള്ളൂ അതല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ക്ലിമിസ്കിൻ ജെല്ലായിരിക്കും യൂസ് ചെയ്യുന്നത് എനിക്ക് പക്ഷേ രാത്രി അത് അപ്ലൈ ചെയ്തിട്ട് കിടക്കുമ്പോൾ കുറച്ചൊരു എന്താ പറയുക ഒരു അസ്വസ്ഥത ഫീൽ ചെയ്യും അതുകൊണ്ട് തന്നെ ഞാൻ അത് അങ്ങനെ അധികം യൂസ് ചെയ്യാറില്ല പക്ഷെ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളതാണ് ക്ലിമിസ്കിൻ ജെൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ തരിതരി പോലുള്ള പിമ്പിൾസും വളരെ ബംസ് ആയിട്ടുള്ള പിമ്പിൾസും ഒക്കെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ട്രൈ ചെയ്യാം പിന്നെ ഞാൻ പറഞ്ഞ മാതിരി വളരെ ഹോർമോണൽ ആയിട്ടുള്ള ചേഞ്ച് ആയതുകൊണ്ട് തന്നെ നമുക്ക് തടഞ്ഞു നിർത്തുന്നത് അല്ലെങ്കിൽ അത് വരാതിരിക്കുന്നതിന് നമുക്ക് ഒരു പരിധി വരെയൊക്കെ അതിനെ പ്രിവെന്റ് ചെയ്യാനായിട്ട് പറ്റും അതല്ലെങ്കിൽ നമുക്ക് വന്ന് പോവുക തന്നെ ചെയ്യും പക്ഷേ നമുക്ക് ആ ഒരു പിമ്പിൾസ് വന്നു പോകുന്നത് നമ്മുടെ ഹോർമോണൽ ചേഞ്ച് ആണെങ്കിലും മെഡിസിൻ എടുക്കുന്ന റിയാക്ഷൻ ആണെങ്കിലും നമുക്കത് പാടുകളില്ലാതെ പെട്ടെന്ന് മാറ്റിയെടുക്കാനായിട്ട് നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യും നമ്മുടെ നാച്ചുറൽ റെമഡീസ് അല്ലെങ്കിൽ ഹോം റെമഡീസ് ഒക്കെ നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഞാൻ എൻ്റെ ഫേസ് ക്ലിയർ ആയിട്ടും ക്ലീൻ ആയിട്ടും ഒക്കെ സൂക്ഷിക്കാനായിട്ട് ഞാൻ ചെയ്യുന്ന സ്കിൻ കെയർ എന്തൊക്കെയാണെന്നാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇന്ന് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ ഞാൻ അത് എങ്ങനെയാണ് എപ്പോഴൊക്കെയാണ് ചെയ്യുന്നതെന്ന് വഴിയേ ചെയ്യാം അതൊരു ഡേ ഇൻ മൈ ലൈഫിലോ അല്ലെങ്കിൽ ഒരു കംപ്ലീറ്റ് സ്കിൻ കെയർ റുട്ടീൻ ആയിട്ടോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യാം കേട്ടോ പക്ഷെ ഇന്ന് ഞാൻ എന്തൊക്കെയാണ് യൂസ് ചെയ്യുന്നതെന്നാണ് നിങ്ങൾക്ക് കാണിക്കാനായിട്ട് പോകുന്നത് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അതിന് മുന്നേ നമ്മുടെ ചാനലിൽ ഇപ്പോൾ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ഉണ്ട് ഒപ്പം തന്നെ ഒരു ബെല്ലൈക്കൺ വരെ പോളുന്ന ഓപ്ഷൻ കൊടുക്കുക എങ്കിലാണ് പുതിയ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് വീഡിയോസിന്റെ എല്ലാ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ വീഡിയോസിലെ മിസ് ചെയ്യാതെ കാണാനും പറ്റുള്ളൂ അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഇപ്പോൾ കണ്ടില്ലേ ആ ഒരു സമയത്ത് എൻ്റെ സ്കിൻ ഭയങ്കരമായിട്ട് ഡള്ളായിട്ട് ഫേസ് നിറയെ പിമ്പിൾസും അതുപോലെ തന്നെ നമുക്ക് എൻ്റെ ചീക്സിലായിട്ട് രണ്ട് കവിളയിലും കരിമങ്കല്ലും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു പിക്ചറൊക്കെ ഞാൻ ഇവിടെ ഷെയർ ചെയ്യാൻ കണ്ടോ ചെറിയ പോലെ ആ ഒരു ഷെയ്ഡ് കണ്ടോ കരിമങ്കല്ലും അതുപോലെ തന്നെ നിറയെ പിമ്പിൾസ് ആയിരുന്നു ലിപ്സിൻ്റെ ആ ഒരു സൈഡിലൊക്കെ ഭയങ്കരമായിട്ട് പിഗ്മെൻറ്റേഷൻ ഫേസ് ഭയങ്കരമായിട്ട് ഡള്ളായിട്ട് കണ്ടോ ഇതെല്ലാം എനിക്ക് ആ ഒരു സമയത്ത് ഉണ്ടായിരുന്ന പിക്ചർ ഞാൻ എടുത്ത് വെച്ചിരുന്നതായിരുന്നു കേട്ടോ അപ്പോൾ എനിക്കറിയാമായിരുന്നു വഴിയെ നിങ്ങൾക്ക് നമുക്ക് യൂസ്ഫുൾ ആയി വരുമെന്നുള്ള കാര്യം അപ്പോൾ അങ്ങനെ ഉണ്ടായിരുന്നതാണ് പിന്നെ
പിന്നെ പതിയെ പതിയെ ബെറ്ററായി വരുന്ന എന്താണ് നമ്മുടെ ഫോട്ടോസ് ഞാൻ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ. കാരണം കണ്ടിന്യൂസ്ലി ഉള്ള ആ ഒരു നമ്മുടെ ആ ഒരു യൂസാണ്. അപ്പം എനിക്ക് ഫേസിലുണ്ടായിട്ടുള്ള പിഗ്മെൻറ്റേഷൻ, കരിമങ്കല്യം, കറുത്ത പാടുകൾ, പിമ്പിൾസ് മാർക്സ്, പിമ്പിൾസ്, അതിനെയൊക്കെ നന്നായിട്ട് കുറച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്ത നമ്മുടെ ഈ പ്രോഡക്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അറിയാം അങ്ങനെ വരുന്നതിനനുസരിച്ച് കണ്ടോ, ഓരോ ദിവസവും കഴിയുന്നതിനനുസരിച്ച് സ്കിന്നിലുണ്ടായിട്ടുള്ള ഒരു മാറ്റവും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാനായിട്ട് പറ്റും. നല്ല രീതിയിലായിരുന്നു എനിക്ക് എനിക്ക് ഏറ്റവും വിഷമം കരിമങ്കല്യം ഉണ്ടായതിലായിരുന്നു കേട്ടോ. കാരണം അത്രത്തോളം ഫേസ് അങ്ങ് ഡള്ളായിട്ട് ആ ഒരു പാട് നല്ല രീതിയിൽ അറിയാൻ പറ്റുന്ന രീതിയായിരുന്നു. ഇപ്പോൾ ഏകദേശം നല്ല രീതിയിലൊന്ന് ബെറ്ററായി വന്നിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ സ്കിന്നിൽ പിമ്പിൾസ് മാത്രമേ ഉള്ളൂ കേട്ടോ, ബാക്കി എല്ലാതും നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്. നന്നായിട്ട് ഹാർഡ് വർക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ സ്കിൻ ക്ലിയർ ആക്കി കൊണ്ടുവരാനായിട്ട് പറ്റും. അപ്പം ഞാൻ പറഞ്ഞ മാതിരി എനിക്ക് ഈ പീരിയഡ്സിൻ്റെ സമയത്തും ഈ ഒരു മെഡിസിൻ എടുക്കുന്ന സമയത്തും മാത്രമാണ് എനിക്ക് ഇത്രയും പിമ്പിൾസ് വരാറുള്ളത്. ഇപ്പോൾ എൻ്റെ സ്കിന്നിൻ്റെ ഒരവസ്ഥ ദൈ ഇങ്ങനെയാണ് കേട്ടോ. ഇപ്പം സ്കിന്നിൽ നിറയെ പിമ്പിൾസ് ഉണ്ട്, പക്ഷേ ഒരു മാർക്സും കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ല, നല്ല ക്ലിയർ സ്കിന്നാണ്, പിമ്പിൾസ് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പം ഈ ഒരു പിമ്പിൾസ് ഞാൻ ഉടനെ തന്നെ മാറ്റിയെടുക്കും ഇതിൻ്റെ മാർക്സും കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ സ്കിന്നിൻ്റെ അവസ്ഥ. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ എൻ്റെ സ്കിൻ എങ്ങനെയായിരുന്നു എന്നും, എത്രത്തോളം സ്കിന്നിനൊരു ഡാമേജ് ഉണ്ടായിരുന്നെന്നും, അതുപോലെ തന്നെ സ്കിന്നിൽ എന്തൊക്കെ ഇഷ്യൂസ് ഉണ്ടായിരുന്നെന്നും ഒക്കെ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് കണ്ടിട്ടുണ്ടാവും. കാരണം എൻ്റെ സ്കിന്നിൽ ആ ഒരു മെഡിസിൻ എടുത്ത സമയത്ത് ഭയങ്കരമായിട്ട് പിമ്പിൾസ് വന്നു, ഇവിടെ ഒരു കരിമങ്കല്യം വന്നു. പക്ഷെ ആ സമയത്ത് എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു, കാരണം ഇത്രത്തോളം എൻ്റെ സ്കിന്നിന് ഇങ്ങനെ ആയിട്ട് ഞാൻ ഒരിക്കൽ പോലും കണ്ടിട്ടില്ല കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് ആ സമയത്ത് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു, മാറ്റിയെടുക്കാൻ പറ്റൂ, ഇത് എത്രത്തോളം ഒരുപാട് നാളെടുക്കും എന്നൊക്കെ ഞാൻ വിചാരിച്ചിരുന്നു. കറക്റ്റ് പറയുകയാണെങ്കിൽ ഞാൻ കണ്ടിന്യൂസ്ലി യൂസ് ചെയ്ത് ഏകദേശം ഒരു 1.5-2 മാസം യൂസ് ചെയ്തപ്പോൾ തന്നെ നല്ല കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഈ അടുത്ത എന്റെ ഒരാഴ്ചയ്ക്ക് മുന്നേ ഉള്ള വീഡിയോസ് ഒക്കെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം നല്ല ക്ലിയർ ആയിട്ടിരിക്കുന്ന സ്കിന്നായിരുന്നു. വല്ലപ്പോഴും ഒരു പിമ്പിൾസ് വരും, പീരിയഡ്സിന്റെ സമയത്ത് എനിക്ക് എന്തായാലും 1-2 പിമ്പിൾസ് ഒക്കെ നോർമലി വരാറുണ്ട്. അത് പണ്ട് മുതലേ വരാറുണ്ട്, ഇപ്പോഴും അതുപോലെ തന്നെ വരാറുണ്ട്. പക്ഷെ അല്ലാണ്ട് ഇപ്പൊ മെഡിസിൻ എടുത്തു കഴിഞ്ഞാൽ എന്റെ ഫേസിൽ ഇങ്ങനെ നിറയെ അവിടെയായിട്ട് പിമ്പിൾസ് വരാറുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം അവിടെയായിട്ട് പിമ്പിൾസ് ഉണ്ട്. അതിന്റെ പിക്ചർ നിങ്ങൾ നേരത്തെ കണ്ടിട്ടുണ്ടാവും. ഇപ്പോഴത്തെ ഫേസിന്റെ ആ ഒരു ഇപ്പോഴത്തെ ഒരു ഇതാണ് കേട്ടോ, വേറെ പ്രശ്നമൊന്നുമില്ല. പിമ്പിൾസ് വരും, അതിന്റെ മാർക്സുകളും ഉണ്ട്. മാർക്സുകളെന്ന് പറയുമ്പോഴത്തേക്ക് അങ്ങനെ ഒരുപാട് ദിവസം നിൽക്കാറും, മാക്സിമം ഒരു പിമ്പിൾസ് വന്നത് പൊട്ടി പോയി കഴിഞ്ഞാൽ ഒരു 5 ഡേയ്സിനുള്ളിലൊക്കെ ആ മാർക്സ് കംപ്ലീറ്റ്ലി മാറാറുണ്ട് കേട്ടോ. അത് നമ്മുടെ ആ ഒരു സ്കിൻ കെയറിന്റെ എഫക്റ്റ് കൊണ്ടാണ് കേട്ടോ, അത് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം നമ്മൾ അത്രത്തോളം സ്കിന്നിന് നല്ലത് കൊടുത്തു കഴിഞ്ഞാൽ സ്കിൻ പെട്ടെന്ന് റിക്കവർ ആയി വരാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പൊ ഞാൻ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റുകൾ ഇതാണ്, നിങ്ങൾക്ക് അറിയാം. പിന്നെ എന്റെ ലിപ്സിൽ ഞാൻ ഇന്നൊന്നും തന്നെ ഇട്ടിട്ടില്ല, നമ്മുടെ ലിപ് ബാം മാത്രമേ ഇട്ടിട്ടുള്ളൂ കേട്ടോ. അപ്പൊ ഇങ്ങനെയാണ് എന്റെ ഫേസും എന്റെ ലിപ്പും ഒക്കെ ഇരിക്കുന്നത്. അതുപോലെ തന്നെ ഫേസിൽ ഞാൻ ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ. അപ്പൊ നമ്മുടെ ലിപ്പിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് നമ്മുടെ സ്വന്തം പ്രോഡക്റ്റ് തന്നെയാണ്, ഇത് ലിപ് കെയർ കിറ്റ് ആണ് കേട്ടോ. അപ്പം നമ്മുടെ പ്രോഡക്റ്റുകളൊക്കെ ആവശ്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ വാട്സപ്പ് ചെയ്യാം. ഇതിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് പറയാം കേട്ടോ. ഇത് ലിപ് കെയർ കിറ്റ് ആയിട്ടാണ് നിങ്ങൾ വാങ്ങുന്നതെങ്കിൽ നമ്മുടെ ലിപ് കെയർ കിറ്റിന്റെ റേറ്റ് വന്നിട്ട് 920 രൂപയാണ്. ഇതിനകത്ത് 4 ഐറ്റംസ് ആണ് ഉള്ളത്. പക്ഷെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സും ഫോളോവേഴ്സും ആണ് വാങ്ങുന്നതെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഡിസ്കൗണ്ടിലായിരിക്കും കിട്ടുന്നത് കേട്ടോ. അപ്പൊ ഇതിന്റെ ടോട്ടൽ പ്രൈസ് വരുന്നത് 920 രൂപയാണ്. ഇതിനകത്തേക്ക് എന്തൊക്കെയാണ് ഉള്ളതെന്ന് പറയാം, അതുപോലെ തന്നെ ഓഫർ പ്രൈസും പറയാം കേട്ടോ. ഇതിനകത്ത് ഫസ്റ്റ് വൺ വന്നിട്ട് ലിപ് പാക്ക്, ഇത് ഡെയിലി ബേസിസിൽ ഞാൻ യൂസ് ചെയ്യാറുണ്ട്. Second one വന്നിട്ട് നമുക്ക് ലിപ് സ്ക്രബ് ആണുള്ളത്, ഇത് ഓൾട്ടർനേറ്റീവ് ഡേയ്സിലാണ് ഞാൻ യൂസ് ചെയ്യാറുള്ളത്. പിന്നെ വന്നിട്ട് ലിപ് ബാമും ലിപ് സിറവും ആണുള്ളത് കേട്ടോ. ഇത് വന്നിട്ട് ലിപ് ബാം ഞാൻ എന്റെ ലിപ്സ് ഡ്രൈ ആവുന്നതിനനുസരിച്ച് ഒരു ദിവസം എങ്ങനെ പോയാലും ഒരു 2-3 ടൈംസിന് മേലെ അപ്ലൈ ചെയ്യാറുണ്ട്. ലിപ് സിറം ഞാൻ 2 ടൈംസേ അപ്ലൈ ചെയ്യാറുള്ളൂ, രാവിലെയും രാത്രിയും. ലിപ് സിറം അപ്ലൈ ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ അത് ഡ്രൈ ആയി കഴിയുമ്പോൾ ലിപ് ബാം അപ്ലൈ ചെയ്യും, അങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പം നമ്മുടെ 4 പ്രോഡക്റ്റ് ആണ് നമ്മുടെ ലിപ് കെയർ കിറ്റിനകത്തുള്ളത്. അപ്പൊ ലിപ് കെയർ കിറ്റിൽ വരുന്ന ഐറ്റംസ് ഇങ്ങനെയാണ് കേട്ടോ. ഇത് നമ്മുടെ ലിപ് സിറം, ഇത് നമ്മുടെ ലിപ് ബാം, ഇത് ലിപ് സ്ക്രബ്, ഇത് ലിപ് പാക്ക് കേട്ടോ. അപ്പൊ ഈ ടോട്ടൽ പ്രോഡക്റ്റ്, ഈ 4 പ്രോഡക്റ്റും കൂടിയുള്ള MRP റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 920 രൂപയാണ്. നമ്മുടെ സബ്സ്ക്രൈബറോ ഇൻസ്റ്റാഗ്രാം ഫോളോവറോ ആണ് വാങ്ങുന്നതെന്നുണ്ടെങ്കിൽ 780 രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ. അപ്പൊ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മുടെ ഫോളോവേഴ്സിനും എപ്പോഴും സ്പെഷ്യൽ ഡിസ്കൗണ്ട് നിങ്ങൾക്ക് ഉണ്ടാവും എന്നുള്ള കാര്യം. അപ്പൊ ഇതാണ് ഞാൻ ലിപ്സിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ് കേട്ടോ. ഇനി നെക്സ്റ്റ് വൺ വന്നിട്ട് ഞാൻ എന്റെ സ്കിന്നിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്, അത് ഫുൾ ബോഡിക്ക് നമ്മുടെ ഫേസ് മുതൽ കാല് വരെ ഞാൻ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ് ആണ്. അത് വന്നിട്ട് സ്കിൻ കെയർ കിറ്റ് ആണ് കേട്ടോ. സ്കിൻ കെയർ കിറ്റ് ഇങ്ങനെയാണ് വരുന്നത്. ഇനി ഇതിനകത്ത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ വന്നിട്ട് നമ്മുടെ ഫേസ് വാഷ് പൗഡറാണ്. ഈ ഫേസ് വാഷ് പൗഡർ ഞാൻ ചിലപ്പോൾ രാവിലെ ഉപയോഗിക്കും, അതല്ല എന്നുണ്ടെങ്കിൽ ഞാൻ രാവിലെ എണീക്കുന്ന സമയത്ത് എന്റെ ഫേസിൽ ചില ദിവസങ്ങളിൽ ഭയങ്കരമായിട്ട് ഓയിലി ഫീലിംഗ് ഉണ്ട്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മൈൽഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഫേസ് വാഷ് ഉപയോഗിച്ചിട്ട് വാഷ് ചെയ്യും. അതിനായിട്ട് ഞാൻ സെറ്റപ്പിലാണ് ഇപ്പൊ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നല്ലൊരു ഫേസ് വാഷാണ്, ഞാൻ ഈ അടുത്ത് റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു.
അപ്പം അതല്ലാന്നുണ്ടെങ്കിൽ വൈകിട്ടായിരിക്കും യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ വൈകിട്ടാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിൻ കെയർ തുടങ്ങുന്നതിന് മുന്നേയായിട്ട് ജസ്റ്റ് ഒന്ന് ആദ്യം ഒന്ന് വാഷ് ചെയ്ത് കളയും കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ മഞ്ഞിട്ട് ഓയിൽ ഉപയോഗിച്ചതിന് ശേഷം ഇതിട്ട് വാഷ് ചെയ്യും. അങ്ങനെയാണ് ചെയ്യുന്നത്. ദിവസത്തിൽ ഒരു പ്രാവശ്യം നമ്മുടെ ഈ ഒരു ഫേസ് പാക്ക് ഫേസ് വാഷ് പൗഡർ ഞാൻ യൂസ് ചെയ്യാറുള്ളൂ. ചിലപ്പോൾ രണ്ട് പ്രാവശ്യം യൂസ് ചെയ്യും. അത് നമ്മുടെ ആ ഒരു ഫേസിന്റെ ആ ഒരു ഓയിലൊക്കെ അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാം കേട്ടോ. അപ്പൊ ഞാൻ ഫസ്റ്റ് കാണിക്കാൻ പോകുന്നത് ഫേസ് വാഷ് പൗഡർ ആണ്. അപ്പൊ നമ്മുടെ സ്കിൻ കെയർ കിറ്റിനകത്തുള്ള ഫസ്റ്റ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഫേസ് വാഷ് പൗഡർ ആണ്. അപ്പൊ നമ്മുടെ സ്കിൻ കെയർ കിറ്റിനകത്ത് അഞ്ച് ഐറ്റംസ് ആണ് കേട്ടോ ഉള്ളത്. സെക്കൻഡ് വൺ വന്നിട്ട് ഞാൻ കാണിക്കാൻ പോകുന്നത് ബാത്ത് പൗഡർ ആണ് കേട്ടോ. ഇത് നമ്മൾ കുളിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഇപ്പൊ ഒരുപാട് വർഷം കൊണ്ട് ഞാൻ നമ്മുടെ ബാത്ത് പൗഡർ ആണ് ഉപയോഗിക്കുന്നത്. നമ്മുടെ പ്രോഡക്റ്റ് ലോഞ്ച് ആയതിട്ട് ഒരു വർഷത്തിന് മേലെയായി. അപ്പൊ അന്ന് മുതൽ ഈ ബാത്ത് പൗഡർ ആണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഞാൻ സോപ്പ് ഉപയോഗം നിർത്തിയിട്ട് ഏകദേശം ഒരു മൂന്ന് നാല് വർഷത്തിന് മേലെയായി എന്നാണ് എന്റെ ഓർമ്മ. അപ്പം ബാത്ത് പൗഡർ ആണ്. നെക്സ്റ്റ് വന്നിട്ട് നമ്മുടെ മഞ്ചിഷ്ടയുടെ ഓയിലാണ് കേട്ടോ. ഇത് ഓയിലാണ് ഫുൾ ബോഡിയിൽ തേച്ച് മസാജ് ചെയ്തതിന് ശേഷം ഒരു അരമണിക്കൂർ 20 മിനിറ്റ് ഒക്കെ വെയിറ്റ് ചെയ്യും. അതിനുശേഷം ബാത്ത് പൗഡർ ഉപയോഗിച്ചിട്ട് കുളിക്കുകയാണ് ചെയ്യുന്നത്. ഫേസിലാണെന്നുണ്ടെങ്കിൽ മഞ്ചിഷ്ടയുടെ ഓയിൽ തേച്ച് 20 മിനിറ്റ് കഴിഞ്ഞിട്ട് ഫേസ് വാഷ് ചെയ്തിട്ട് സ്റ്റീമിങ് ചെയ്തിട്ട് നമ്മുടെ ഫേസ് പാക്ക് അപ്ലൈ ചെയ്യും. അടുത്തത് ഫേസ് പാക്ക് ആണ് കേട്ടോ. നമ്മുടെ ഫേസ് പാക്ക് ഇങ്ങനെ ഒരു ബോട്ടിലാണ് വരുന്നത്. നെക്സ്റ്റ് ഞാൻ കാണിക്കാൻ പോകുന്നത് ഹാൻഡ് ആൻഡ് ഫുഡ് ക്രീമാണ് കേട്ടോ. ഇങ്ങനെയാണ് ഹാൻഡ് ആൻഡ് ഫുഡ് ക്രീം വരുന്നത്. ഇത് ഒരുപാട് പേർക്ക് ഭയങ്കര നല്ല റിവ്യൂ കിട്ടിയിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ. ഇത് ലോഞ്ച് ചെയ്യുന്ന സമയത്ത് ഞാൻ നമ്മൾ ആദ്യം പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നതിന് മുന്നേയായിട്ട് ജസ്റ്റ് ഒന്ന് കുറച്ച് പേർക്ക് യൂസ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞില്ലേ. അപ്പോഴേ കിട്ടിയ റിവ്യൂ എന്ന് പറയുന്നത് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു. ഒരുപാട് പേർക്ക് അടിപൊളി റിസൾട്ട് കിട്ടി. അതുപോലെ തന്നെ ലോഞ്ച് ചെയ്യുന്ന സമയത്ത് എല്ലാവർക്കും ഇതുപോലെ വർക്കാവുമെന്ന് ഞാൻ വിചാരിച്ചിട്ടും ഇല്ലായിരുന്നു. പക്ഷെ വാങ്ങിയവർക്ക് എല്ലാവർക്കും കംപ്ലീറ്റ് സാറ്റിസ്ഫൈഡ് ആണ് കിട്ടിയിരിക്കുന്നത്. എങ്ങനെ പോയാലും ഒരു 99% പേർക്കും നല്ല സാറ്റിസ്ഫാക്ഷൻ ആണ്. കാലിന്റെ വെടിച്ചീലൊക്കെ എനിക്ക് സൂപ്പറായിട്ട് മാറും കേട്ടോ. അതൊട്ടും പറയാതിരിക്കാൻ വയ്യ. അതുപോലെ തന്നെ കയ്യിലെ ചുളിവുകളും പിഗ്മെന്റേഷനും ഒക്കെ നന്നായിട്ട് മാറും. അപ്പൊ നമ്മുടെ സ്കിൻ കെയർ കിറ്റിനകത്ത് അഞ്ച് ഐറ്റംസ് ആണുള്ളത്. ഫേസ് നമ്മുടെ മഞ്ചിഷ്ട ഓയില്, ഫേസ് പാക്ക്, ഫേസ് വാഷ് പൗഡർ, ബാത്ത് പൗഡർ, ഹാൻഡ് ആൻഡ് ഫുഡ് ക്രീം. ഈ അഞ്ച് ഐറ്റംസിന്റെയും റേറ്റ് വന്നിട്ട് 1400 രൂപയാണ് വരുന്നത്. അപ്പൊ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഫോളോവറോ നമ്മുടെ സബ്സ്ക്രൈബറോ ആണ് വാങ്ങുന്നതെന്നുണ്ടെങ്കിൽ 1240 രൂപയ്ക്കാണ് നിങ്ങൾക്ക് പ്രോഡക്റ്റ് കിട്ടുന്നത്. അപ്പം നമുക്ക് ഓഫർ പ്രൈസ് ആണ് കേട്ടോ ഞാൻ ഈ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മുടെ സബ്സ്ക്രൈബറെ അതല്ലെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഫോളോവറോ ആണ് വാങ്ങുന്നതെന്നുണ്ടെങ്കിൽ 1240 രൂപയ്ക്കായിരിക്കും കിട്ടുന്നത്. ടോട്ടൽ പ്രൈസ് വന്നിട്ട് 1400 രൂപയാണ്. അപ്പൊ ഞാൻ എപ്പോഴും പറയാറുണ്ട് നമ്മുടെ ഫോളോവേഴ്സിനും നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനും നമുക്ക് എപ്പോഴും എല്ലാ പ്രോഡക്റ്റും ഡിസ്കൗണ്ടിൽ ഉണ്ടാവുമെന്ന്. അതേപോലെ തന്നെയാണ് മഞ്ചിഷ്ടയുടെ 500 ml ബോട്ടിൽ. ഒരുപാട് പേർക്ക് ഭയങ്കര പരാതിയാണ്, മൂന്നും നാലും ബോട്ടിൽ ഒരുമിച്ച് വാങ്ങുന്ന കാര്യം ഭയങ്കര ബുദ്ധിമുട്ടാണ് ചേച്ചി. അതുകൊണ്ട് 500 ml ബോട്ടിൽ ഉണ്ടാക്കിയിട്ട് പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ 500 ml ബോട്ടിലാണ്. അത് ഒറ്റ ഇതായിട്ട് വാങ്ങാം. അത് ഭയങ്കര കുറച്ച് എന്താ നിങ്ങൾക്കും കുറച്ച് വർത്ത് ആയിട്ട് തോന്നും. അപ്പൊ ഈ 500 ml ബോട്ടിലിന്റെ വില 800 രൂപയാണ്. 800 മേലെ വരുന്നുണ്ട്. പക്ഷെ നമ്മൾ 800 രൂപയാണ് പറയുന്നതെങ്കിലും നമ്മുടെ സബ്സ്ക്രൈബറും ഫോളോവേഴ്സും ആണ് വാങ്ങുന്നതെന്നുണ്ടെങ്കിൽ 750, അതായത് 750 രൂപയ്ക്കാണ് കേട്ടോ കിട്ടുന്നത്. 500 ml ഉണ്ട് കേട്ടോ. അത് ഭയങ്കര വർത്താണ്. കാരണം നിങ്ങൾക്കൊണ്ട് ഇത് എങ്ങനെ പോയാലും ഒരു 3 മാസത്തിന് മേലെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് സ്കിൻ കെയർ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു സിറമോ എന്തെങ്കിലും ഓയിലോ ഞാൻ രാത്രി ഫേസിൽ അപ്ലൈ ചെയ്യാറുണ്ട്. ജസ്റ്റ് കുളി കഴിഞ്ഞ് വന്ന ഉടനെ ഒരു ടോണർ ഉപയോഗിക്കും. കുറച്ച് സമയം കഴിഞ്ഞിട്ട് സ്കിന്നിലേക്ക് നല്ലപോലെ അബ്സോർബ് ആയതിന് ശേഷം ഞാൻ കറന്റ്ലി നിങ്ങൾക്ക് അറിയുന്ന ഇതാണ് യൂസ് ചെയ്യുന്നത്. പ്ലമ്മിന്റെ നമ്മുടെ ഒരു ഗ്രേപ്പ് സീഡ് ഓയിലാണ് കേട്ടോ. ഇത് ഞാൻ യൂസ് ചെയ്ത് ഇത്രയായിട്ടോ. നല്ല നിറച്ചുണ്ടായിരുന്ന ഒരു സാധനമാണ്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ ഒരു സാധനം. അപ്പൊ നിങ്ങൾക്ക് എന്റെ കൈ കാണുമ്പോൾ അറിയാം കണ്ടോ, എന്റെ കയ്യിലൊക്കെ ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ട് നമ്മുടെ ആ ആൻഡ് ഫുഡ് ക്രീം ഉപയോഗിച്ചിട്ട്. നിങ്ങൾക്ക് എന്റെ പഴയ വീഡിയോസിലെ കൈ ഇപ്പോഴത്തെ വീഡിയോസിലെ കൈയും കാണും പറയാനായിട്ട് പറ്റും കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു നമ്മുടെ ഹാൻഡ് ആൻഡ് ഫുഡ് ക്രീം. അപ്പൊ ഇതാണ് കേട്ടോ ഞാൻ രാത്രിയിൽ ഉപയോഗിക്കുന്ന സിറം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് നല്ല എഫക്റ്റീവ് ആയിട്ട് തോന്നി. പിന്നെ വേറെ 2-3 സിറം ഒക്കെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടെങ്കിലും കുഴപ്പമില്ല, അതൊക്കെ നല്ല വർക്കിംഗ് ആണ്. ഞാൻ ഓൾറെഡി എന്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. കാണാത്തവർക്കായിട്ട് ലിങ്ക് കാർട്ടിൽ കൊടുക്കാം, അതല്ലെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാം കേട്ടോ. അപ്പൊ ഇതൊക്കെയാണ് ഞാൻ യൂസ് ചെയ്യുന്ന ഡെയിലി കംപ്ലീറ്റ്ലി സ്കിൻ കെയർ പ്രോഡക്ട്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പൊ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിന്ന് വാട്സപ്പ് ചെയ്താൽ മതി. അതുപോലെ തന്നെ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിന് എന്തായാലും ഡിസ്കൗണ്ട് ഉണ്ടാവും കേട്ടോ. ഇനി ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് ഈ ഒരു വീഡിയോയിൽ ഞാൻ കാണിക്കാത്തത് തന്നിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ലെങ്ത് കൂടിപ്പോവും. അതുകൊണ്ട് തന്നെ കംപ്ലീറ്റ്ലി നല്ല ഡീറ്റെയിൽ ആയിട്ട് ഞാനൊരു എന്താണ് വീഡിയോ ആയിട്ട് ചെയ്യാം. ഞാൻ രാവിലെ എണീക്കുന്നത് മുതൽ രാത്രി കിടക്കുന്നത് വരെ നമ്മുടെ ആ ഒരു സ്കിൻ കെയർ റൊട്ടീൻ ഞാൻ കാണിക്കാം കേട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് ഇനി ഒരു പുതിയ വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.